ഇന്ത്യയെ ഇസ്ലാമിക രാജ്യം ആക്കാനായി പ്രവർത്തിക്കുന്ന ISISന്റെ തലവൻ ഹാരിസ് ഫാറൂഖ് ഉൾപ്പെടെ രണ്ട് ഭീകരർ ഒടുവിൽ പോലീസ് പിടിയിലായി. ആസാം പോലീസാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ISISന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്ത്യ സംഘടനയുടെ തലവനാണ് ഹാരിസ് ഫാറൂഖി. ദുബ്രിയിൽ നടന്ന ആസാം പോലീസിന്റെ പ്രത്യേക ഓപ്പറേഷനിലൂടെയാണ് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച IS ഭീകരെ പിടികൂടാനായത്. ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള പ്രദേശമാണ് ദുബ്രി. ഇരുവരും ഭീകര സംഘടനാ റിക്രൂട്ട്മെന്റ്, തീവ്രവാദ ഫണ്ടിങ്, രാജ്യത്തുടനീളമുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മതം മാറ്റപ്പെട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന അനുരാഗ് സിംഗ് എന്ന റഹാൻ ആണ് ഹാരിസ് ഫറൂഖിയോടൊപ്പം അറസ്റ്റിലായിട്ടുള്ളത്. ഈയിടെയാണ് ഇവർ ഇന്ത്യയിൽ എത്തിയത്. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനാണ് എത്തിയതെന്നാണ് റിപ്പോർട്ട്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലെ ചക്രദ സ്വദേശിയാണ് ഹാരിസ് അജ്മൽ ഫാറൂഖി. റഹാൻ എന്ന അനുരാഗ് സിംഗ് പാനിപ്പത്ത് സ്വദേശിയാണ്. ഇസ്ലാം മതം സ്വീകരിക്കുകയും മതപരിവർത്തനത്തിന് ശേഷം റഹാൻ എന്ന പേര് സ്വീകരിക്കുകയുമാണ് ഉണ്ടായത്. ബംഗ്ലാദേശ് യുവതിയെയാണ് റഹാൻ വിവാഹം കഴിച്ചത്. ഹാരിസ് ഫറൂഖിയും റഹാനും അസാം വഴി ഇന്ത്യയിലെത്തിയ ശേഷം രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് മാറാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് പിടിയിലായത്. ഇന്ത്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വേരുകൾ സ്ഥാപിച്ച് പ്രചരണം നടത്തുക എന്നതായിരുന്നു ഇരുവരും ലക്ഷ്യം വെച്ചിരുന്നത്. നിയമ നടപടികൾക്ക് ശേഷം അസാം പോലീസ് ഇവരെ NI കൈമാറും. സീഡ് ന്യൂസ്, കോഴിക്കോട്.